നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഡോക്ടർ ശശി തരൂരിനെ കേരള നായരായി എൻ എസ് എസ് മേധാവികൾ അംഗീകരിച്ചു ഡൽഹി നായർക്ക് കേരള നായർ പട്ടം കെട്ടിക്കൊടുത്തതാകട്ടെ സാക്ഷാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം പാർലമെന്റിലേക്ക് മത്സരിക്കാനെത്തിയ ശശി തരൂരിനെ അന്ന് സുകുമാരൻ നായർ വിശേഷിപ്പിച്ചതാണ് ഡൽഹി നായർ പിന്നീട് കാലം ഒരുപാട് കടന്നു പോയെങ്കിലും സുകുമാരൻ നായർക്കും എൻ എസ് ഇപ്പോഴാണ് തരൂരിനെ കേരള നായരായി അംഗീകരിക്കാൻ കഴിഞ്ഞത് സുകുമാരൻ നായരുടെ ഡൽഹി നായർ വിശേഷണത്തിന് പകരമായാണ് അന്ന് കോൺഗ്രസ്സുകാർ വിശ്വപൌരൻ എന്ന പട്ടം ചാർത്തിക്കൊടുത്തത് വിശ്വപൗരൻ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം വിട്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള അടുപ്പ് കൂട്ടി തുടങ്ങിയപ്പോഴാണ് നായർക്ക് ബുദ്ധി ഉദിച്ചത് പിണറായി സർക്കാരിന്റെ ഏഴയലത്ത് പോലും എത്തി നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എൻ എസ് എസിനുള്ളത് മന്ത്രിമാരും നേതാക്കളും സുകുമാരൻ നായരെ കാണാൻ ക്യൂ നിൽക്കുന്നുമില്ല പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ കൂട്ടത്തിൽ നിന്നൊരാൾ എന്തായാലും നല്ലത് തന്നെയെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത് തരൂരിന് കേരള നായർ പട്ടം ചാർത്തി കിട്ടിയതും ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജയന്തി സമ്മേളനം ഉദ്ഘാടന സദസ്സ് പൂർണ്ണമായും ശശി തരൂരിന്റെ കേരള നായർവൽക്കരണത്തിന്റെയും ചടങ്ങായി മാറുകയായിരുന്നു പത്ത് വർഷത്തിനു ശേഷമാണ് മന്നം ജയന്തിക്ക് ഒരു കോൺഗ്രസ് നേതാവിനെ എൻ എസ് എസ് ക്ഷണിച്ചു വരുത്തുന്നത് തരൂരിന്റെ രാഷ്ട്രീയ ലൈൻ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ് പെരുന്നയിലെ നേതാക്കൾ തരൂരിനെ കൂടെ കൂട്ടിയത് എൻ എസ് എസിനൊപ്പം നിൽക്കുമെന്ന ധാരണയുണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശിനും ഈഴവ സമുദായവും സി പി എം ബി ജെ പി പാളയത്തിൽ ചേക്കേറിയിരിക്കുകയാണ് കാലാകാലങ്ങളായി മാറിയും മറിഞ്ഞും അവർ നിന്ന് കളിക്കുമ്പോഴും എൻ എസ് എസ് സമുദൂര സിദ്ധാന്തത്തിൽ നിന്നും മാറിയിട്ടുമില്ല പെരുന്നയിലെ മഞ്ഞം ജയന്തി സമ്മേളനത്തിൽ ശശി തരൂർ താരമായി മാറുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത് ജി സുകുമാരൻ നായരുടെ നല്ല വാക്കുകൾക്കൊപ്പം തരൂരും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒളിയമ്പ് അയ്യുകയും ചെയ്തു മുൻപ് ഡൽഹി നായർ എന്ന തരൂരിനെ വിളിച്ച ജി സുകുമാരൻ നായർ തന്നെ തന്റെ അഭിപ്രായം തിരുത്തുന്ന കാഴ്ചയാണ് പെരുന്നയിൽ നാം കണ്ടത് തെറ്റുതിരുത്തുന്നതിനാണ് ശശി തരൂർ എംപിഎ മന്നം ജയന്തി ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചതെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയും ചെയ്തു മന്നം ജയന്തി സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കവേയാണ് സുകുമാരൻ നായർ ഇക്കാര്യം പറഞ്ഞത് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോഴാണ് ഡൽഹി നായർ എന്ന് വിളിച്ചത് അദ്ദേഹം ഡൽഹി നായരല്ല കേരള പുത്രനാണെന്നും വിശ്വപൌരനാണ് അദ്ദേഹത്തിനെ പോലെയുള്ള യോഗ്യതയുള്ള മറ്റൊരാളെയും മന്നം ജയന്തി ഉദ്ഘാടനത്തിനായി താൻ കാണുന്നില്ല എന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു ശശി തരൂരിനോടുള്ള നന്ദി യും കടപ്പാടും അറിയിക്കുന്നുവെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ആറാമത് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ശശി തരൂരിനെ എൻഎസ്എസ് ക്ഷണിച്ചത് രാവിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയ തരൂർ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കൊടിക്കുന്ന സുരേഷ് എംപിയും തരൂരിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുത്തത് രാഷ്ട്രീയ ഒളിയമ്പും തരൂർ എഴുതിട്ടുണ്ട് ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് മന്നം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് എൺപത് വർഷങ്ങൾ ാണ് പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ താൻ അത് അനുഭവിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും താൻ മനസ്സിലാക്കുന്ന കാര്യമാണ് അതെന്നും തരൂർ വ്യക്തമാക്കി എൻ എസ് എസ് പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഏക രാഷ്ട്രീയ നേതാവാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ പരാമർശം കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയുള്ള ഒളിയമ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടെ ചടങ്ങിൽ സംസാരിക്കവേ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തരൂരെ പുകഴ്ത്തിയതും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ചെറിയ രൂപപ്പെട്ടിട്ടുണ്ട് അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്നത്തെ ചടങ്ങിൽ ക്ഷണം ഉണ്ടായിരുന്നില്ല പത്ത് വർഷം മുമ്പ് എ കെ ആന്റണി മന്നം സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ മന്നം സമ്മേളനത്തിലേക്ക് എൻഎസ്എസ് ക്ഷണിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി ജി സുകുമാരൻ നായർ ഏറെ കാലമായി അകൽച്ചയിലാണ് രണ്ടു മാസം മുമ്പ് സതീശനെ അദ്ദേഹം കടുത്ത ഭാഷയിൽ പരസ്യ വിമർശനവും ഉന്നയിച്ചിരുന്നു സമുദായ സംഘടനകളുടെ തിന്നനിരങ്ങിയല്ല താൻ ജയിച്ചതെന്ന സതീശന്റെ പ്രസ്താവനയാണ് സുകുമാരൻ നായർ ഈ സമീപനം തുടർന്നാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അദ്ദേഹം സതീഷിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഒരു സമുദായത്തെയും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് തന്റെ സംസ്കാരമല്ലെന്നുമാണ് അതിന് മറുപടിയായി വി ഡി സതീശൻ പറയുന്നത് എന്നിട്ടും വി ഡി സതീഷിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി എൻ എസ് എസ് രംഗത്തിറങ്ങിയ സമയത്താണ് ശശിതരൂരിന്റെ മലബാർ പര്യടനം ആരംഭിച്ചത് മലബാർ മേഖലയിൽ ലീഗിലെ നേതാക്കളുമായും മതപുരോഹിതന്മാരായും കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു പാണക്കാട് കുടുംബത്തിലും എത്തി മുസ്ലിം ലീഗ് ശശി തരൂരിന് പൂർണ്ണ പിന്തുണയാണ് അന്ന് നൽകിയത് കൊച്ചിയിലും മലപ്പുറത്തും കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന്റെ പരിപാടികൾ ബഹിഷ്കരിച്ചത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു കോട്ടയത്ത് തരൂരിന്റെ പൊതുപരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരുതിരിഞ്ഞ് ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ ശശി തരൂരിന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റം കോൺഗ്രസിന്റെ യുവനിര വളരെ ശക്തമായ ഭാഷയിലാണ് സ്വാഗതം ചെയ്തത് യുവാക്കൾ തരൂരിനൊപ്പം അണിനിരക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം തരൂർ പ്രശ്നത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും മഞ്ഞം ജയന്തിക്ക് തരൂർ എത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന ആശങ്കയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം എൻ എസ് എസ് ശബരിമല വിഷയം സാമ്പത്തിക സംവരണം എന്നിവയിൽ തരൂരിന്റെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും എൻ എസ് പിന്തുണ നൽകിയതോടെ തരൂരിനെ തള്ളിക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് തരൂരിനെതിരെ ഡൽഹിയിൽ നിന്ന് കെ സി വേണുഗോപാൽ നടത്തിയ ചരടുവലികളും ഇതോടെ ഇല്ലാതാവുകയാണ് കാരണം ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തോക്കുമെന്ന് തന്നെയാണ് തശി തരൂർ മത്സരത്തിന് എത്തിയത് അന്ന് കേരള നേതാക്കളുടെ പഴയ തലമുറ തരൂരിനെതിരെ രംഗത്ത് വന്നതും തെരഞ്ഞെടുപ്പിലൂടെ തരൂർ നേടിയ ദേശീയ പ്രശംസ അല്ലെങ്കിൽ പ്രസ്തുതി അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെ വേഗത്തിൽ ഉയരുകയും ചെയ്തിരുന്നു കേരളത്തിൽ യു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുൻപ് തരൂർ കേരളത്തിലെ കളം നിറഞ്ഞിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ എൻ എസ് എസിന്റെ നിലപാടുകൾ നിർണായകമാകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് മുസ്ലിം ലീഗിനൊപ്പം നിർത്തി നിർണായകമായ കളികളാണ് അവർ ഒരുങ്ങുന്നത് അതിന് നേതൃനിധി നിർത്താൻ പറ്റിയ നേതാക്കളൊന്നും ഇല്ലായിരുന്നു ഉള്ളവരാകട്ടെ സമുദായ നേതാക്കൾ തിട്ടൂരങ്ങൾക്ക് കാത്തു നിൽക്കാത്തവരുമാണ് ഇതിന്റെ എല്ലാം പരിഹാരമായാണ് ലീഗിന്റെ സഹായത്താൽ തരൂർ പടിയേറ്റം നടത്തിയത് കോൺഗ്രസ് ചേരിയിൽ വൻ പൊട്ടിത്തെറി നടക്കുവാൻ സാധ്യതയുള്ള ചലനങ്ങളാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്